ഈ നാല് വാചകങ്ങൾ ഏതെങ്കിലും ഒരു മനുഷ്യന് അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാ അവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകന സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇലകളെല്ലാം ഉണങ്ങി നിൽക്കുന്ന ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ നിന്നിട്ട് ആ മരമൊന്ന് പിടിച്ചു കുലുക്കുകയാണ് ആ മരത്തിൽ നിന്ന് ഇലകൾ പൊടിഞ്ഞു വീഴുമ്പോ റസൂലുള്ള പറഞ്ഞു കൊടുക്കുന്ന ഈ നാല് വാചകങ്ങൾ ഒരു മനുഷ്യന്റെ പാപങ്ങൾ പൊറുപ്പിക്കുന്ന ദിക്റാ. ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ നാല് വാചകങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് പാപം ചെയ്തവരാണല്ലോ, കണ്ണു കുടിച്ചവരുണ്ടല്ലോ, വ്യഭിചരിച്ചവരുണ്ടല്ലോ, പലിശ നിന്നവരുണ്ടല്ലോ, പഠിച്ചവനെ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചെയ്തു പോയല്ലോ. അല്ലാഹുവേ, പലരും ചോദിക്കാറുണ്ട് ഉസ്താദേ, ഈ പാപങ്ങളൊക്കെ എവിടെ കൊണ്ട് കഴുകാരാ? ഈ പാപങ്ങൾ മുഴുവനും നിങ്ങൾ എവിടെ കൊണ്ട് കഴുകാരാട്? എന്റെ പാപം പൊറുക്കാറുള്ള വഴി എന്താണ് എന്ന് ചോദിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പാപം പൊറുക്കണോ പൊന്നുമോനെ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരികയാണ് ഈ നാല് വാചകങ്ങൾ പറഞ്ഞാൽ. ഈ നാല് ദിക്ര ഏതെങ്കിലും ഒരു മനുഷ്യന് പറഞ്ഞു കഴിഞ്ഞാ അവന്റെ പാപങ്ങൾ അല്ലാഹു പൊറുക്കുകയാ. ഉണക്കമരത്തിൽ നിന്ന് ഇലകൾ പൊഴിഞ്ഞു വീഴുന്നത് പോലെ അവന്റെ പാപങ്ങൾ അല്ലാഹു പൊറുത്തു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരികയാണ് ഈ പറയുന്ന നാല് വാചകങ്ങൾ ഉണ്ടല്ലോ, ദിക്റുകൾ ഉണ്ടല്ലോ. ഈ ദിക്റു പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിന്ന് ദുആ ചെയ്തു പിരിയാം. പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തരികയാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാല് വാചകങ്ങൾ ഏതെന്നറിയുമോ? അല്ലാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ നാല് വാചകങ്ങൾ ഏതെന്നറിയുമോ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. ഈ നാല് വാചകങ്ങൾ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുമ്പോ അല്ലാഹുവിന് മാത്രം ഇഷ്ടപ്പെട്ടതല്ല, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ലാ നഖൂല സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ അഹബ്ബു ഇലയ്യ മിമ്മാ തലഅതു അലൈഹി ശംസു. അല്ലാഹുവിന്റെ പ്രവാചകനും വല്ലാതെ ഇഷ്ടപ്പെട്ട വാചകങ്ങളാ, അല്ലാഹുവിന്റെ റസൂലിനും വല്ലാതെ ഇഷ്ടപ്പെട്ടതാണ്, അല്ലാഹുവിന്റെ ഖുർആനിലെ വാചകങ്ങളാണ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാല് വാചകങ്ങളാണ്, അല്ലാഹുവിന്റെ റസൂലിനും വല്ലാതെ ഇഷ്ടപ്പെട്ടതാണ്. ഇത് പറയുന്ന ഒരു മനുഷ്യൻ അല്ലാഹു തരുന്ന പ്രതിഫലം അറിയുമോ? സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ, അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അനസ് റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മർറ ബി ശജറത്തിൻ യാബിസാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തരികയാ ഈ നാല് വാചകങ്ങൾ ഏതെങ്കിലും ഒരു മനുഷ്യന് അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാ അവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇലകളെല്ലാം ഉണങ്ങി നിൽക്കുന്ന ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ നിന്നിട്ട് ആ മരമൊന്ന് പിടിച്ചു കുലുക്കുകയാണ് ആ മരത്തിൽ നിന്ന് ഇലകൾ പൊടിഞ്ഞു വീഴുമ്പോ റസൂലുള്ളാഹി പറഞ്ഞു കൊടുക്കുന്ന ഈ നാല് വാചകങ്ങൾ ഒരു മനുഷ്യന്റെ പാപങ്ങൾ പൊറുപ്പിക്കുന്ന ദിക്റാ. ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ നാല് വാചകങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് പാപം ചെയ്തവരാണല്ലോ, കണ്ണു കുടിച്ചവരുണ്ടല്ലോ, വ്യഭിചരിച്ചവരുണ്ടല്ലോ, പലിശ നിന്നവരുണ്ടല്ലോ, പഠിച്ചവനെ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചെയ്തു പോയല്ലോ.
അല്ലാഹുവേ. പലരും ചോദിക്കാറുണ്ട് ഉസ്താദേ, ഈ പാപങ്ങളൊക്കെ എവിടെ കൊണ്ട് കഴുകാരാ, ഈ പാപങ്ങൾ മുഴുവനും നിങ്ങൾ എവിടെ കൊണ്ട് കഴുകാരാട്, എന്റെ പാപം പൊറുക്കാറുള്ള വഴി എന്താണ് എന്ന് ചോദിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പാപം പൊറുക്കണോ പൊന്നുമോനെ? അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരികയാണ് ഈ നാല് വാചകങ്ങൾ പറഞ്ഞാൽ, ഈ നാല് ദിക്കർ ഏതെങ്കിലും ഒരു മനുഷ്യന് പറഞ്ഞു കഴിഞ്ഞാ അവന്റെ പാപങ്ങൾ അല്ലാഹു പൊറുക്കുകയാ, ഉണക്കമരത്തിൽ നിന്ന് ഇലകൾ പൊഴിഞ്ഞു വീഴുന്നത് പോലെ അവന്റെ പാപങ്ങൾ അല്ലാഹു പൊറുത്തു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്. ഇത് നാലാമത്തെ പ്രതിഫലമാണ്. ഇനി അഞ്ചാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഖീതു ഇബ്രാഹീം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് ഇസ്റാ മിഅ്റാജ് എന്ന് പറയുന്ന അത്ഭുതകരമായ ഒരു യാത്ര നടത്തിയല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് കടന്നു ചെന്നു, അവിടെ ഏഴാകാശ മംഗളം പടച്ചിറപ്പിന്റെ സന്നിധാനത്തിലേക്ക്, അല്ലാഹുവിന്റെ സന്നിധാനത്തിലേക്ക് പ്രവാചകൻ അവിടെ കടന്നു പോയല്ലോ. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ കടന്നു പോവുകയാണ്, ആകാശത്തിന്റെ കവാടങ്ങളിൽ പ്രവാചകന്മാര് സ്വീകരിക്കുകയാ, അവിടെ മലക്കുകൾ സ്വീകരിക്കുകയാ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ കടന്നു പോകുമ്പോ അതാ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അവിടെ നിന്ന് കാണുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്രാഹിം നബി അവിടെ വെച്ച് കാണുകയാണ്, അവിടെ നിന്ന് സലാം പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടെ നിന്ന് സലാം പറയുകയാ, അവിടെ നിന്ന് സലാം എടുക്കുകയാണ്. എന്നിട്ട് ഇബ്രാഹിം നബി മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ ഇസ്റാഇന്റെയും മിഅ്റാജിന്റെയും യാത്രയിൽ അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നു, നബിയേ സ്വർഗത്തിലെ മണ്ണ് നല്ല മണ്ണാണ് നബിയേ, അല്ലാഹുവിന്റെ സ്വർഗത്തിലെ മണ്ണുണ്ടല്ലോ അത് നല്ല മണ്ണാണ്, അത് നല്ല മണ്ണാണ്, അങ്ങയുടെ സമുദായത്തിനോട് അവിടെ കൃഷി ചെയ്യാൻ പറയണേ നബിയേ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മിഅ്റാജിന്റെ രാത്രിയിൽ സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തു, നബിയെ സ്വർഗത്തിലെ മണ്ണ് നല്ല കൃഷി ചെയ്യാൻ പറ്റിയ മണ്ണ, സ്വർഗത്തിലെ മണ്ണ് നല്ല കൃഷി ചെയ്യാൻ പറ്റിയ മണ്ണാണ്, അതുകൊണ്ട് അങ്ങയുടെ സമുദായത്തിനോട് അങ്ങയുടെ സമുദായത്തിനോട് ആ സ്വർഗത്തിൽ നല്ല കൃഷി ചെയ്യുന്നതിന് വേണ്ടി പറഞ്ഞു കൊടുക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അവിടെ വെച്ച് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, കൃഷി ചെയ്യാനുള്ള നല്ല മണ്ണാണ്, എങ്ങനെയാണ് സ്വർഗത്തിൽ കൃഷി ഇറക്കേണ്ടത് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, ഇത് സ്വർഗത്തിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ദിക്കറാണെന്ന് മഹാനായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുന്നു ഈ നാല് വാചകങ്ങൾ. അതിന് സാരമായി തള്ളിക്കളയേണ്ടതല്ല. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ഈ നാല് വാചകങ്ങൾ, അതിന് കിട്ടുന്ന പ്രതിഫലം, അത് പറയുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന ആറാമത്തെ പ്രതിഫലം, മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ നാല് വാചകങ്ങൾ അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, ആ ഭയാനകമായ നരകം, ഞാനും നിങ്ങളും വല്ലാതെ ഭയപ്പെടുന്ന അല്ലാഹുവിന്റെ അദാബ് കൊണ്ട് നിറച്ച നരകം,
ആ നരകത്തിൽ നിന്നുള്ള രക്ഷയാണ് ഈ നാല് വാചകമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. സമയം കിട്ടുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ ഈ ദിക്റുകൾ നിങ്ങൾ പറയുക, ഈ ദിക്റുകൾ നിങ്ങൾ പറയുക. ഈ ദിക്റു പറയുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകത്തിൽ നിന്ന് ആ മനുഷ്യന് സംരക്ഷണം കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ഏഴാമത്തെ പ്രതിഫലം എന്തെന്ന് അറിയുമോ? സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ, അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ, അല്ലാഹുവിന് മനുഷ്യന് കൊടുക്കുന്ന ഏഴാമത്തെ പ്രതിഫലം എന്താ? അല്ലാഹു അവന്റെ റിസ്ക്കിൽ, അല്ലാഹു അവന്റെ ഉപജീവനത്തിൽ ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹു അവന്റെ റിസ്ക്കില്, അവന്റെ സമ്പത്തില്, അവന്റെ കുടുംബ ജീവിതത്തില്, അവന്റെ സർവ കാര്യങ്ങളിലും അല്ലാഹു ബർക്കത്ത് ചെയ്യുകയാ. പ്രിയപ്പെട്ടവരോട് നിസ്കരിക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം അല്ലാഹു അവനും അവന്റെ കുടുംബത്തിനും കൊടുക്കുകയാണ്. രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ഈമാനുള്ള മരണമാ, ഈമാനുള്ള മരണമാ. പ്രിയപ്പെട്ട പെങ്ങള്, വീടിനകത്ത് വെള്ളം മൂന്ന് കഷ്ടം വെള്ള തുണിയില് നിന്നെ പുതച്ചു കിടത്തുന്ന ദിവസമുണ്ടല്ലോ. ഈ നാട്ടുകാരായ പെണ്ണുങ്ങൾ മുഴുവനും നിന്റെ വീടിനകത്ത് വന്നപ്പോ മരിച്ചു കിടക്കുന്ന നിന്റെ മുഖത്തിട്ടിരിക്കുന്ന വെള്ള തുണി ഉയർത്തുമ്പോ അതിനകത്ത് വല്ലാതെ ചിരിച്ചുകൊണ്ട് കിടക്കണോ പെങ്ങള്? നല്ല മരണമാട് പൊന്നുമോള്. അതുകൊണ്ട് ചെറുപ്പക്കാരാ, അറിയുമോടാ, നിന്നെപ്പോലെ ജീവിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. മഹാനായ റബി റളിയല്ലാഹു തആല അൻഹു എന്ന ചെറുപ്പക്കാരൻ ഒരുപാട് മോഹങ്ങളും സ്വപ്നങ്ങളുമായി കഴിഞ്ഞിരുന്ന സ്വഹാബിയ മഹാനായ ഹുബൈബ് ഇബ്ന് അദി റളിയല്ലാഹു തആല അൻഹു വിവാഹം കഴിച്ചിട്ടില്ല. ചെറുപ്പക്കാരനാണ് ഹുബൈബ്. അതാ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം എടുത്ത് വായിക്കൂ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനു മുസ്ലിമായതിന്റെ പേരില് ശത്രുക്കൾ അവിടുന്ന് പിടിച്ചുകൊണ്ട് വരികയാണ്. അല്ലാഹുവേ, ഹുബൈബ് തങ്ങളെ തൂക്കി കൊല്ലാ പോവുകയാ. മുസ്ലിമായതിന്റെ പേരില് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ തൂക്കി കൊല്ലാ പോവുകയാ. അവിടുന്ന് തൂക്കാ സമയമായപ്പോ അവര് ചോദിക്കുന്നു, ഹുബൈബേ, ചെറുപ്പക്കാരനാണടോ, കല്യാണം കഴിച്ചിട്ടില്ലടോ, ഒരുപാട് ജീവിക്കേണ്ടവനാണടോ, എന്തിനാ ചെറുപ്രായത്തിലേ ചാകുന്നത്? ഈ പുതിയ ഇസ്ലാം മതം കളയണോ? ഈ മുഹമ്മദിന്റെ മതം കളഞ്ഞിട്ട് നീ ഞങ്ങളുടെ കൂടെ വന്നാ നിന്നെ ഞങ്ങൾ വെറുതെ വിടാ? ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു തയ്യാറായില്ല. അവസാനം അവര് പറയുന്നു, ഹുബൈബേ, മുഹമ്മദിനെ ഒരു ചീത്ത പറഞ്ഞാല്, അല്ലാഹുവിന്റെ റസൂലിനെ ഒന്ന് ചീത്ത പറഞ്ഞാ നിന്നെ ഞങ്ങൾ വെറുതെ വിടാ. ഹുബൈബ് തങ്ങൾ തയ്യാറായില്ല, ഹുബൈബ് തങ്ങൾ തയ്യാറായില്ല. അവസാനം അവിടെ നിന്ന് ഹുബൈബ് തങ്ങളെ കൊല്ലാൻ പോകുമ്പോ ഹുബൈബ് തങ്ങളോട് ചോദിക്കുകയാ, നീ ഞങ്ങളുടെ കൂട്ടുകാരനാണല്ലോ, നീ ഞങ്ങളുടെ കൂട്ടുകാരനാണല്ലോ, നിന്റെ അവസാനത്തെ അഭിലാഷം എന്താ? എന്റെ ചെറുപ്പക്കാരോട്, എന്റെ ഉപ്പമാരോട്, എന്റെ ഉമ്മമാരോട്, ഈ മടക്കകത്ത് നിങ്ങൾ കേൾക്കണേ, ഈ മഴ പെയ്യുന്ന സമയത്തും നിങ്ങൾ ഇവിടെ കഷ്ടപ്പെട്ടു കൊണ്ട് നിൽക്കുമ്പോ നിങ്ങൾക്ക് പഠിക്കാൻ ഈ ചരിത്രം പറഞ്ഞ് നമുക്ക് ദുആ ചെയ്യാം. ഈ പെയ്യുന്ന മടക്കകത്ത് ജീവിതത്തിൽ ഈ നിമിഷം വരെ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും കഴുകി കളഞ്ഞിട്ട് ഇന്ന് നമ്മുടെ ഉമ്മ പ്രസവിച്ച മക്കളെ പോലെ അജുർലസ്വത് മുത്തിയിട്ട് പോകുന്നവനെ പോലെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിൽ പോയി ഹജ്ജ് ചെയ്തിട്ട് വരുന്ന ഹാജിയെ പോലെ അല്ലാഹുവേ ഇവിടുന്ന് നമുക്ക് ദുആ ചെയ്തു പിരിയാ. മഹാനായ ഹുബൈബ് തങ്ങളോട് അവര് ചോദിക്കുന്നു, ഹുബൈബ്, ജീവിതത്തിൽ അവസാനത്തെ അഭിലാഷം എന്താ? പറഞ്ഞ മറുപടി എന്തെന്നറിയോ? എനിക്ക് രണ്ടര കഴുത്ത് നമസ്കരിക്കണം, എനിക്ക് രണ്ടര കഴുത്ത് നമസ്കരിക്കണം, നിസ്കരിക്കാനുള്ള അനുവാദം തരുമോ? അല്ലാ അവിടം അനുവാദം കൊടുക്കുകയാ.
ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താ? ഹുബൈദങ്ങൾ പറഞ്ഞു, എനിക്ക് രണ്ട് റക്അത്ത് നിസ്കരിക്കണം, എനിക്ക് രണ്ട് റക്അത്ത് നിസ്കരിക്കാൻ സമയം തരണം. ഹുബൈബ് തങ്ങൾക്ക് അനുവാദം കൊടുത്തു, പോയി ഒളിവെടുത്തു, രണ്ട് റക്അത്ത് നിസ്കരിച്ചു, ചെറിയ സൂറത്തുകൾ ഓതി, ചെറിയ സൂറത്തുകൾ ഓതിയിട്ട് രണ്ട് റക്അത്ത് നിസ്കരിച്ചു, സലാം വീട്ടി, സുജൂദിലേക്ക് വീണു. എന്നിട്ട് അള്ളാഹുവിനോട് പറയുകയാ, പടച്ചവനെ, ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും പെട്ടെന്ന് നിസ്കരിക്കുന്നത്. കുൽഹുവല്ല ഓതിയിട്ട് നിസ്കരിക്കണം, നമുക്കത് തിരിയൂല. ഇന്നാഴത്തേനെ ഓതിയിട്ട് നിസ്കരിക്കണം, നമുക്കത് തിരിയൂല. ഹുബൈബ് തങ്ങൾ അള്ളാഹിനോട് പറയുന്നു, ആദ്യമായിട്ട അള്ളാ പെട്ടെന്ന് നിസ്കാരം നിർത്തിയത്. പടച്ചവനെ, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, കൊതി തീർന്നിട്ടല്ല അള്ളാ, എന്റെ നിസ്കാരമെങ്ങാനും നീണ്ടുപോയാൽ ഇവന്മാര് വിചാരിക്കും എനിക്ക് മരിക്കാൻ പേടിയാണെന്ന്. അതുകൊണ്ടാ അള്ളാ പെട്ടെന്ന് നിസ്കരിച്ച്. എന്റെ ചെറുപ്പക്കാര കഴുകുമരത്തിന്റെ മുകളിൽ കയറി കഴുത്തിലേക്ക് കയറിട്ടു. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കഴുത്തിൽ കയറിട്ടു. ഹുബൈബ് തങ്ങളുടെ കഴുത്തിൽ കയറിട്ടു, കൈകാലുകൾ കെട്ടി. ശത്രുക്കൾ ഹുബൈബിനോട് ചോദിച്ചു, ഹുബൈബ് പുതിയ മതത്തിൽ നിന്ന് തിരിച്ചു വരുന്നുണ്ടോ? ഹുബൈബ് തങ്ങൾ പറഞ്ഞു, ഞാൻ മാറൂല. ആ സമയത്ത് കുന്തം കൊണ്ടുവന്ന് ഹുബൈബ് തങ്ങളുടെ ശരീരത്തിൽ കുത്തി ഇറക്കിയിട്ട് പച്ച ഇറച്ചി ഇങ്ങനെ കുത്തിയെടുക്കാൻ തുടങ്ങി. ഹുബൈബ് തങ്ങളുടെ നെഞ്ചത്തും ശരീരത്തും കുത്തിയിട്ട് അവിടെ നിന്ന് പച്ച ഇറച്ചി ഇങ്ങനെ കുത്തിയെടുക്ക. ഹുബൈബ് തങ്ങൾക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ല, ഹുബൈബ് തങ്ങൾക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ല. അവിടത്തെ കണ്ണിങ്ങനെ നിറയുകയാ. ആ സമയത്താണ് അള്ളാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരുന്നത്. അസ്രായിൽ എന്ന് പറയുന്ന മലക്ക് ഇറങ്ങി വന്നു. കരയുന്ന ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, ഹുബൈബ് എന്തിനാടാ നീ കരയണേ? എന്തിനാ നീ കരയുന്നേ? നീ എന്തിനാ ഭയപ്പെടുന്നത്? ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനോട് അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് പറഞ്ഞുകൊടുത്തു, ഹുബൈബ് ഈ നിന്നെ കളിയാക്കുന്നവന്മാരുടെ മുഖത്ത് നോക്കിയിട്ട് നീ വിളിച്ചു പറയണം, ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിസ്കരിക്കുന്ന ഉമ്മമാരെ, നിന്റെ മക്കളും നിന്റെ പെൺമക്കളും നിന്റെ മരുമക്കളും ചെറുപ്പക്കാരികൾ നിസ്കരിക്കാതെ, മഗ്രിബും ഇശായും നിസ്കരിക്കാതെ ടി വിയുടെ ഫ്രണ്ടിൽ വെറുതെ ഇരുന്ന് സമയം കളയുമ്പോ അതേ വീടിന്റെ റൂമിനകത്ത് അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുന്ന നിനക്കല്ല തരുന്ന പ്രതിഫലം കേൾക്കുമോ? നീ മരിക്കുന്ന സമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തരാൻ നിന്റെ വാപ്പയോ നിന്റെ ഉമ്മയോ നിന്റെ മക്കളോ നിന്റെ കൂടപ്പുറപ്പോ ഒരാളുടെയും ആവശ്യം നിനക്കില്ല. പ്രായം ചെന്ന എന്റെ വാപ്പമാരോട്, ഈ വിടിഞ്ഞം പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ നിങ്ങൾ നിസ്കരിക്കാൻ ഈ പള്ളിയിലേക്ക് വരുമ്പോൾ റോഡിന്റെ സൈഡിൽ ഒരുപാട് ചെറുപ്പക്കാർ ഇരിക്കുന്നുണ്ട്, ഒരുപാട് യുവാക്കൾ ഇരിക്കുന്നുണ്ട്. അവരാരും നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വരാതിരിക്കുമ്പോഴും രോഗം പിടിച്ച നടക്കാൻ കഴിയാത്ത നീ നിസ്കരിക്കാൻ പള്ളിയിൽ വരുന്നവനാ. നിനക്കല്ല തരുന്ന പ്രതിഫലം കേൾക്കണോ? നിനക്കല്ലാഹു തരുന്ന പ്രതിഫലം കേൾക്കണോ? ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിൽ മലക്കുകൾ വന്നിട്ട് പറഞ്ഞു, ഹുബൈബേ പറയടാ ഷഹാദത്ത് കലിമ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു കൊടുത്തു, ഉറക്കെ വിളിച്ചു പറയണം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഉറക്കെ പറയണം. ഹുബൈബേ തന്റെ കഴുത്തിൽ കയറ് മുറുകുമ്പോ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു കഴുകുമരത്തിന്റെ മുകളിൽ നിന്നിട്ട് വിളിച്ചു പറഞ്ഞു, ഷഹാദത്ത് കലിമ, ഷഹാദത്ത് കലിമ വിളിച്ചു പറഞ്ഞു. ആ പറയുമ്പോ അതുവരെ താഴെ നിന്ന് ചിരിച്ചു കൊണ്ടിരുന്നവന്മാരുടെ കണ്ണ് തള്ളിപ്പോയി, ഭയന്നുപോയി. കഴുകുമരത്തിലെ മരണത്തോട് മല്ലടിക്കുമ്പോ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരാടാ പറഞ്ഞു കൊടുത്തത്? എന്റെ വിഴിഞ്ഞത്തിന്റെ പരിസരത്തുള്ള പെങ്ങളെ, ആരാ മോളെ സഹാദത്ത് കരിമ പറഞ്ഞു കൊടുത്തത്? മലക്കുൽ മൗത്ത് അസ്റായി മലക്കാണ് പറയുന്നത്, മലക്കാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നു, ചിരിക്കടാ ഹുബൈബേ, ചിരിക്കടാ ഹുബൈബേ, ചിരിക്കടാ ഹുബൈബേ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ആ കഴുകുമരത്തിൽ ഇങ്ങനെ തൂങ്ങുമ്പോ ഷഹാദത്ത് കലിമ പറഞ്ഞു ചിരിക്കുകയാ. എന്നിട്ട് ശത്രുക്കള് ചെയ്തത് എന്തെന്നറിയുമോ? കിബലിയുടെ നേരെ നിന്ന് ചാകണ്ട, കിബലിയുടെ ഭാഗത്തേക്ക് നോക്കി കിടക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഹുബൈബ് തങ്ങളുടെ തല തിരിക്കുകയാ. തിരിഞ്ഞില്ലടാ ചെറുപ്പക്കാര, അവന്മാര് മുഴുവനും ഹുബൈബ് തങ്ങളുടെ തല തിരിക്കാൻ നോക്കിയിട്ട് കിബലിയുടെ ഭാഗത്ത് നിന്ന ആ ചെറുപ്പക്കാരന്റെ തല തിരിഞ്ഞില്ല. എന്റെ പൊന്നാര മക്കളേ,
ഹബീബ് റളിയല്ലാഹു തആല അൻഹു സഹാദത്ത് കലിമ പറഞ്ഞിട്ട് ചിരിക്കുന്ന മുഖത്തോട് കഅബാലയത്തിന്റെ നേരെ ഇങ്ങനെ നോക്കി മരിച്ചു കിടക്കുകയാ. എന്തൊരു മരണമായിരുന്നു എന്നറിയുവോ? അതിനാടാ മരണം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള മരണമാണ് നിസ്കരിക്കുന്നവർക്ക് പടച്ചിറപ്പ് കൊടുക്കുന്നത്. എന്നിട്ട് നിനക്ക് ചരിത്രം അറിയുമോ? ഒരു പ്രതിഫലം കൂടെ ഞാൻ പറഞ്ഞു തരാം. ജനാസയുണ്ടല്ലോ, അവിടെ നടിക്കാൻ അനുവദിച്ചില്ല. അവിടെ തന്നെ കടന്ന് പുഴുത്തു നാറട്ട് കെട്ടി തൂക്കി കിട്ടിയിരിക്കുകയാണ്. കാവലിന് ശത്രുക്കള് നിൽക്കുകയാണ്. ഒരാളെ പോലും അടുത്തു പോകാൻ അനുവദിക്കുന്നില്ല. അവസാനം ദിവസങ്ങൾ കഴിഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത സങ്കടമായി. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, സ്വഹാബ ആരാണ് ഹുബൈബിനെ കബറടക്കുന്നത്? ആരാണ് ഹുബൈബിനെ കബറടക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് ചോദിക്കുമോ, ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി, യാ റസൂൽ അല്ലാഹ്, ശത്രുക്കളെല്ലാവരും കൂടി നിൽക്കുകയാ, കണ്ണു കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതാ കാവൽ നിൽക്കുന്ന ശത്രുക്കളുണ്ടല്ലോ, അവര് കണ്ണു കുടിച്ചുകൊണ്ട് നിൽക്കുകയാ. അപ്പനാട് യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരിയായ പെണ്ണുണ്ടല്ലോ, ഒരു സുന്ദരിയായ പെണ്ണുണ്ടല്ലോ. അവൾ ഓടി വരികയാണ്. ശത്രുക്കളുടെ അടുത്തേക്ക് ഓടി വന്നു. എന്നിട്ട് അവൾ ചോദിക്കുകയാ, ഉബൈബിന്റെ തലയെവിടെ? ഉബൈബിന്റെ തലയെവിടെ? ശത്രുക്കൾ ചോദിക്കുകയാ, ചത്തവന്റെ തല നിനക്ക് എന്തിനാടി? ചത്തു കിടക്കുന്ന ഉബൈബിന്റെ തല നിനക്ക് എന്തിനാ? ആ പെണ്ണ് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അവന്റെ തല വെട്ടി പൊളിച്ചിട്ട് തലച്ചോറെടുത്ത് കളഞ്ഞിട്ട് ആ തലയൂട്ടിക്കകത്ത് കള്ളൊടിച്ചു കുടിക്കാനാ ഞാൻ ശപഥം ചെയ്തിരിക്കുകയാ. എനിക്ക് ഹുബൈബിന്റെ തല വെട്ടി തരുന്നതാരാ? ആ പെണ്ണ് പറയുകയാണ്, ആരാണോ ഹുബൈബിന്റെ തല മുറിച്ചു തരുന്നത്, അവന് ഞാൻ എന്റെ ശരീരം തരാ. തന്റെ ശരീരം ഇങ്ങനെ പ്രദർശിപ്പിക്കുകയാ, തന്റെ ശരീരം കാണിച്ചു കൊടുക്കുകയാ. നിങ്ങളിൽ ആദ്യം ആര് തല വെട്ടി കൊണ്ടുവരുന്നുണ്ടോ, അവന് ഞാൻ എന്റെ ശരീരം തരാ. അവനെന്ന് പറയുമ്പോ പിടിച്ച വാളുമായി ചെറുപ്പക്കാർ ആ പെണ്ണിന്റെ ശരീരം കണ്ടിട്ട് അവളുടെ കൂടെ കിടന്ന് സുഖിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹു തആല അർഗബിന്റെ തലവെട്ടാർ അവിടുന്ന് ഓടുമ്പോ സ്വയാഭിപര്യം പറയുകയാണ്, ഞാനൊരു ഇണ്ടപ്പന മരത്തിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറുകയാ, എന്താണ് നടക്കുന്നതെന്ന് കാണാ. സുബ്ഹാനല്ലാഹ്, അതാ മുകളിലേക്ക് ചെല്ലുമ്പോഴാകുവിന്റെ തലവെട്ടാൻ പോയവരും മുഴുവനും ജീവനും കൊണ്ടോടുകയാ. എന്തേ സംഭവിച്ചതെന്നറിയില്ല, എല്ലാവരും ഓടുകയാണ്, എല്ലാവരും ഓടുകയാ. ഒരുപാട് സമയം കഴിഞ്ഞു. ആ സഹാബി അവിടുന്ന് താഴെയിറങ്ങുകയാണ്. റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ തൂക്കിയിട്ടിരുന്ന സ്ഥലത്ത് ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, ജനാസ കാണുന്നില്ല. ഉബൈബ് തങ്ങളുടെ ജനാസ കാണുന്നില്ല. ഹദ്റത്തി റസൂലില്ലാ. സഹാബി പോവുകയാണ് ലോകത്തിന്റെ നേതാവിന്റെ മുന്നിലേക്ക് കിടന്നു പോവുകയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, നടന്നത് മുഴുവനും പറഞ്ഞു കൊടുക്കുകയാ, നടന്നത് മുഴുവനും പറഞ്ഞു കൊടുക്കുകയാ. എന്നിട്ട് പറയുന്നു, നബിയേ ജനാസ കാണുന്നില്ല, നബിയേ ജനാസ കാണുന്നില്ല, നബിയേ. റസൂലല്ലാഹ് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? സഹാബ ഉബൈബിന്റെ മയ്യത്ത് കബറടക്കി സഹാബ
ഹബീബിന്റെ ജനാസ കബറടക്കിയിരിക്കുകയോ? ആരാണ് കബറടക്കിയത്? ആരാണ് കബറടക്കിയത്? ഈ വിടിഞ്ഞത്തിന്റെ പരിസരത്തുള്ള ചെറുപ്പക്കാരാ, അഞ്ചു നേരം നിസ്കരിക്കുന്ന ചെറുപ്പക്കാരാ, ഒരു വഖത്ത് പോലും കുറയാക്കാത്ത പെങ്ങളോ, ഈ പള്ളിയുടെ മിനാരത്തിൽ ഒരു ദിവസം വിളിച്ചു പറയുമല്ലോ, നീ മരിച്ചുപോയെന്ന് വിളിച്ചു പറയുമല്ലോ, അന്ന് നിന്റെ കുടുംബക്കാരും മുഴുവനും വീടിന്റെ പരിസരത്തെടുത്ത് മലത്തി കടത്തിയിട്ട് അവർ നിന്റെ ജനാസ കുളിപ്പിക്കുമല്ലോ. എന്നിട്ട് വീടിനകത്ത് മരിച്ചിട്ടിരിക്കുന്ന മൂന്ന് കഷ്ടം വെള്ള തുണികളെ മുകളിലേക്ക് നിന്ന് കൊണ്ടുവന്ന് കിടത്തുമല്ലോ. എന്നിട്ട് കുറച്ച് പല്ലി എടുക്കുകയാ, മൂക്കിന്റെ ദ്വാരം പല്ലി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ, മയ്യത്തു കട്ടി തോളിലേക്ക് ഉയരുന്നേ, പുരക്കുള്ളിലപ്പോൾ രോധനം ഉയരുന്നേ. നിന്റെ മൂക്കിന്റെ ദ്വാരത്തിൽ പഞ്ഞി വെക്കുകയാണ്, മൂന്ന് കഷ്ടം വെള്ള തുണിയില് നിന്റെ ജനാസ പൊതിയുകയാ, വിഴിഞ്ഞം പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന മയ്യത്ത് കെട്ടിലേക്ക് നിന്നെ എടുത്ത് മലർത്തി കിടത്തിയിട്ട് ആറേഴ് പേര് ചുമക്കുകയാണ്. ചെറുപ്പക്കാരാ, ഈ കാണുന്ന പള്ളി മതിയാകില്ലടാ, ഈ കാണുന്ന പള്ളി മുഴുവനും നിറയുകയാ, ജനസാഗരമാ, ജനങ്ങൾ ഇങ്ങനെ നിറയുകയാണ്. പരിസരം മുഴുവനും ജനങ്ങൾ നിറയുകയാ. ഇന്ത്യയുടെ പ്രസിഡന്റ് വരുന്നത് കൊണ്ടല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരുന്നത് കൊണ്ടല്ല, അമേരിക്കയുടെ പ്രസിഡന്റ് വരുന്നത് കൊണ്ടല്ല, പിന്നെ എന്തേ കാരണമെന്നറിയുമോ? അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചപ്പോ അഞ്ചു നേരം നിസ്കരിച്ച മുസ്ലിമേ, നിന്റെ ജനാസ നമസ്കരിക്കാൻ, നിന്റെ ജനാസ കബറടക്കാൻ 70,000 മലക്കുകൾ വരികയാ. അല്ലാഹുവേ, ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം പറയാത്ത, പാപം കാണാത്ത അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ, വിഴം വിഴിഞ്ഞം പള്ളിയിലേക്ക് കടന്നു വരികയാ, നിന്റെ മയ്യത്ത് നമസ്കരിക്കാർ. അല്ലാഹുവേ, ആറടി മണ്ണിലേക്ക് മയ്യത്തിറക്കി വെക്കുമ്പോ മലക്കുകളുടെ സാന്നിധ്യമാ, വെറുതെ പറഞ്ഞതല്ല. ജീവിതത്തിൽ അവസാനത്തെ അഭിലാഷം എന്തെന്ന് ചോദിച്ചപ്പോ നിസ്കരിക്കണമെന്ന് പറഞ്ഞ ഹുബൈബ് ബിൻ അദീ റളിയല്ലാഹു തആലാ, ആ ചെറുപ്പക്കാരന്റെ ജനാസ കബറടക്കിയതാരാ? മലക്കുകളാണ്. സഹാബാ, അല്ലാഹുവിന്റെ മലക്കുകളാണ് കബറടക്കിയത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, നല്ല മരണം വേണോ? വല്ലാഖിബത്തു ലിത്തഖ്‌വ, അപ്പൊ നിസ്കരിക്ക്, നിസ്കരിച്ചാ മരിക്കുന്ന കാലം വരെ ഭക്ഷണം കിട്ടും. രണ്ട്, നല്ല മരണം കിട്ടും. മൂന്ന്, മയ്യത്ത് നിസ്കരിക്കാനും കബറടക്കാനും ആകാശ ലോകത്ത് നിന്ന് VVIP കടന്നു വരും. അല്ലാഹു നമുക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.